ഭിന്നത രൂക്ഷമായതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും പരസ്യമായി ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. സാധിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം പ്രസംഗിച്ച എടവണ്ണപ്പാറയിൽ വെച്ച് തന്നെ ഉമർ ഫൈസിക്ക് മറുപടി നൽകാൻ സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ നേതൃത്വത്തിൽ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് സമസ്ത ആദർശ വിശദീകരണ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. സ്വതന്ത്ര കൂട്ടായ്മയായ സുന്നി ആദർശ വേദിയുടെ നേതൃത്വത്തിൽ കോഴിക്കോടും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കോഴിക്കോട്ടെ പരിപാടി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിഖ് അലി ഷിഹാബ് തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്. മുസ്ലിം മഹലുകൾ നിയന്ത്രിക്കേണ്ടത് മതപണ്ഡിതന്മാർ ആയിരിക്കണമെന്നും ചില രാഷ്ട്രീയക്കാർക്കാണ് ഇതിൽ താല്പര്യമെന്നും ഉമർ ഫൈസി മുഖം വിമർശിച്ചിരുന്നു. മഹലുകളുടെ നിയന്ത്രണമുള്ള ഖാളി സ്ഥാനം സാധിഖ് അലി തങ്ങൾ ഏറ്റെടുത്തതിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ട് നമ്മൾ പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആയണം കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചു പറയാണ്ടൊക്കെയാണ്. മുജിതൈദ് എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ ഹദീസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയവർ, നിയമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയവർ സാധാരണ മലയാറല്ല. ഞാനൊന്നതിൽ പെടൂല, താങ്ങാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ അടിസ്ഥാനം അതാണ്. പിന്നെ എന്തെങ്കിലും കിതാബൊക്കെ നോക്കി തിരിയാൻ പറ്റുന്നവർ അതില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടടക്കാം വേണമല്ലോ. കാരണം ഇവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, അയാളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവരം അദ്ദേഹത്തിന് വേണ്ടേ? അങ്ങനെ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നില്ല. അതാണ് ഏറ്റവും രസം. അങ്ങനെ മുമ്പരൊക്കെ ഇതാ പോതി ആളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളെന്ന് ആരും പറയുന്നൊന്നുമില്ല. വിവരമല്ല, ഞാൻ വിവരമല്ല, എനിക്ക് കളിയാവണം. ആക്കിക്കോളി എന്ന് പറഞ്ഞപ്പോ എന്താ കാട്ടുക? അതിനാക്കാൻ കുറെ തയ്യാറും കുറെ ആൾക്കാർ തയ്യാറാണ്, രാശിയ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് നമ്മളെ കൂടെ നിന്നും കുറെ ആൾക്കാർ കൂടിക്കൊടുക്കുകയാണ്. ഇതിനൊക്കെ ഒരു മസല നിയമമൊക്കെ അല്ലേ, അതിര് വിട്ടുകൊണ്ട് പോവുക. അത് അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളോട് തുറന്നു തന്നെ നമുക്ക് പറയണം. പറയാതിരിക്കുന്നതൊക്കെ അവസാനിപ്പിക്കും ഇൻഷാല്ല. പിന്നാലെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനിടെ ഉമർ ഫൈസിക്ക് പിന്തുണയുമായി സമസ്തയിലെ ചില മുഷവറ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. മതവിധി പറയുന്ന പണ്ഡിതർക്കെതിരെ പോലീസ് നടപടി ഖേദകരമാണെന്നും ഉമർ ഫൈസിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചാരണവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് സമസ്തയുടെ 9 കേന്ദ്ര മുഷവറ അംഗങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ഉമർ ഫൈസിയുടെ പ്രസ്താവനയ്ക്ക് സമസ്തയുമായി ബന്ധമില്ല എന്ന് സമസ്ത നേതൃത്വം വിശദീകരിച്ചിരുന്നു. എന്നാൽ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് നേതൃത്വം. അതേസമയം സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിന് പിന്തുണയുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി നിലപാടെടുക്കുന്നതായി കാണാം. ഉമർ ഫൈസി മുഖത്തിനെതിരെ പരാതി കൊടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന് സമസ്ത കേരള ജമായത്തുൽ ഉലമ മുഷവറയിലെ ലീഗ് വിരുദ്ധ അംഗങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. സമസ്ത പ്രസിഡന്റിനെതിരെയും ദുഷ്പ്രചരണം നടത്തുന്നുവെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അടക്കം ഇത്തരം പ്രചാരണം നടത്തുന്നെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നതായി കാണാം. സമസ്തയുടെ പണ്ഡിതരെ പോലീസ് നടപടിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഖേദകരമെന്നും ലീഗ് വിരുദ്ധ ചേരി പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാധിഖ് അലി ഷിഹാബ് തങ്ങളുടെ പാണ്ഡിത്യത്തെ ഉമർ ഫൈസി മുഖം ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് 9 പേർ ഒപ്പിട്ട പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. സമസ്ത കേരള ജമയത്തുൽ ഉലമ മുഷവറ അംഗങ്ങളുടെ സംയുക്ത പ്രസ്താവന നോക്കുമ്പോൾ അത് ഇപ്രകാരമാണ്: മതവിധി പറയുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെ വളച്ചൊടിച്ചും തെറ്റായ വിധത്തിൽ ചിത്രീകരിച്ചും പോലീസ് നടപടിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതി ഖേദകരമാണ്. മതത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് പണ്ഡിത ധർമ്മമാണ്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളും അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് കൊടുത്ത നടപടിയും അംഗീകരിക്കാനാകില്ല. മതപണ്ഡിതന്മാരെയെല്ലാം സമൂഹം ഏറെ ആദരിക്കുന്ന പ്രവാചക കുടുംബത്തെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത സമീപകാലത്തായി സമുദായത്തിനകത്ത് വർദ്ധിച്ചു വരുന്നത് ആശങ്ക ഉളവാക്കുന്നു.
സമസ്ത പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർക്കും സംഘടനയ്ക്കും നേരെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദുഷ്പ്രചരണം നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഇതിൽ ഭാഗമാകുന്നുണ്ട്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിരന്തരം ഇത് ആവർത്തിക്കുന്നതിൽ സമസ്ത നേതൃത്വം നേരത്തെ പ്രതിഷേധം അറിയിച്ചതാണ്. ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സുന്നി വിശ്വാസികളെ പ്രയാസപ്പെടുത്തിയ കാര്യമാണെന്നും പറയുന്നു. കേരള മുസ്ലിങ്ങളിലെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമായത്തുൽ ഉലമയുടെ ശാക്തീകരണത്തെ തടയുന്നതിൽ സലഫി ജമായത്ത് തീവ്രവാദ സംഘടനകൾ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സുന്നികളുമായുള്ള ആശയപരമായ പോരാട്ടത്തിൽ ദയനീയമായി പരാജയപ്പെട്ട ഇസ്ലാമിലെ പരിഷ്കരണവാദികൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം സമസ്തയുടെ ഘടനാപരമായ പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളിലും നുഴഞ്ഞുകയറുകയും ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണ് സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്ക് നിമിത്തമായിട്ടുള്ളത്. CIC വിഷയത്തിൽ സയ്യിദ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാർ പലവട്ടമെടുത്ത മധ്യസ്ഥ തീരുമാനങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, മധ്യസ്ഥന്മാർ വീണ്ടും ചർച്ച ചെയ്യാനിരിക്കെയാണ് മാറ്റി നിർത്തപ്പെട്ടയാളെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി അവരോധിച്ചത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായത്തിനിടയിലെ ഐക്യം നിലനിർത്തുകയും സുന്നത്ത് ജമായത്തിൻ്റെ ആദർശത്തിനും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുകയും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ എല്ലാവർക്കും കഴിയണമെന്നും മുശവറ അംഗങ്ങളുടെ സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു.